ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ തർക്കമുള്ള സ്ഥലങ്ങളിൽ ഹിതപരിശോധന വേണമെന്ന് നിയമപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് കെ ടി തോമസ്. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് കമ്മീഷൻ ഒരു ആക്ടിന്റെ നക്കല് തയ്യാറാക്കി ആക്ടിന്റെ നക്കല് തയ്യാറാക്കുന്ന ജോലിയാണ് ഞങ്ങളുടേത്. ഒരുപാട് ആക്ടുകളിൻ്റെ നക്കല് തയ്യാറാക്കി ഞങ്ങൾ ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. അതിൽ ചിലത് അവർ നിയമമാക്കിയിട്ടുണ്ട്. ഒന്നുകിൽ ഓർഡിനൻസ് വഴിയായോ അല്ലെങ്കിൽ നിയമസഭ കൊണ്ട് പാസ്സാക്കിച്ചോ. ഇപ്പം ചോദിക്കുന്നത് ഏതിനെ? ഓർത്തഡോക്സിൻ്റെ അത് രണ്ട് നിയമങ്ങൾ ഞങ്ങൾ കൊടുത്തു. ഒന്ന് സെമിത്തേരിയിലെ ശവാടക്ക് സംബന്ധിച്ചുള്ള തർക്കം പരിഹരിക്കാനായിട്ട് ഞങ്ങൾ ഒരെണ്ണം കൊടുത്തു. അതവർ ആദ്യ ഓർഡിനൻസ് ആയിട്ടും പിന്നെ നിയമസഭയെ കൊണ്ട് പാസ്സാക്കിച്ചു. ആ പ്രശ്നം അങ്ങനെ തീർന്നു. രണ്ടാമത് ഞങ്ങൾ കൊടുത്തത് ഈ പള്ളിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണെന്ന് തീരുമാനിക്കാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കി. അത് പള്ളിക്കാരാണ് ഭൂരിപക്ഷം പേരുത്തി ആരാണെന്ന് തീരുമാനിക്കാനായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് ഉള്ള നിയമം കൊടുത്തു. ഹിതപരിശോധന എന്ന് പറഞ്ഞാൽ റഫറൻഡം എന്നാണ് ഇംഗ്ലീഷിലെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പള്ളിയിലെ അംഗങ്ങൾ ആ അംഗങ്ങളിൽ പ്രായപൂർത്തിയായവരെ കൊണ്ട് ഓരോ പള്ളിയും പ്രായപൂർത്തിയായവരെ കൊണ്ട് അവർ ഏതിനകത്താണ് നിൽക്കുന്നത്, യാക്കോബായിലാണോ ഓർത്തഡോക്സിലാണോ എന്നറിഞ്ഞ് ഭൂരിപക്ഷമായ ആളുകളുടെ പള്ളി അവർക്ക് വിട്ടുകൊടുക്കണം. ന്യൂനപക്ഷം ആയിട്ടുള്ളവർക്ക് ആ പള്ളിയിൽ തുടരുകയോ വേറെ പള്ളിയിലേക്ക് മാറുകയോ ചെയ്യാം. അതെ, ആ സുപ്രീം കോടതി വിധിയുടെ ഒരു പരിണിത ഫലമായിട്ടാണല്ലോ ഈ സെമിത്തേരി പ്രശ്നവും ഈ പഴുതിയ പള്ളിപിടിക്കലും ഉണ്ടാക്കിയത്. അപ്പൊ സുപ്രീം കോടതി വിധി തന്നെ പറയുന്നുണ്ട് നിയമസഭ ലെജിസ്ലേഷൻ വഴി വേണമെങ്കിൽ ഇത് മറികടക്കാം ഈ വിധി എന്ന സുപ്രീം കോടതിയുടെ വിധി പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെയോ വിധി മറികടക്കാൻ ലെജിസ്ലേഷന് മാത്രമേ സാധിക്കുകയുള്ളൂ.